സ്റ്റിച്ചിങ് ടിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു എ ലൈൻ നൈറ്റിയാണ്, അതായത് ഒരു ചുരിദാർ കട്ടിങ് നൈറ്റിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ഈ ഒരു സ്ക്വയർ നെക്കായിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു പീസൊക്കെ വെച്ച്, രണ്ട് പീസ് ഉണ്ടത്. അപ്പോൾ പീസൊക്കെ വെച്ചിട്ട് നമ്മളൊരു എ ലൈൻ നൈറ്റിയാണ് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വേറൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, അത് നൈറ്റിയുടെ മെറ്റീരിയലാണ്. ഇത് ഞാൻ ആദ്യമേ രണ്ടാക്കി മടക്കിയിട്ട് വീണ്ടും ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് എടുക്കാം. ഇവിടെ 58 ഇഞ്ച് ഇറക്കമുള്ള നൈറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ 58-ൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 59.5 ഇഞ്ച് ഇറക്കം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3x20 പീസാണ്. നമുക്ക് സാധാരണ കിട്ടുന്നത് 3 മീറ്ററൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത്ര ലെങ്ത്ത് കിട്ടില്ല, ചിലപ്പോൾ സ്ലീവും കിട്ടില്ല. അപ്പോൾ ഞാൻ ടോട്ടൽ ഇതിൻ്റെ ഒരു ഷോൾഡർ എന്ന് പറയുന്നത് ടോട്ടൽ 7.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കണം. ഇതിൽ 3.25 ഇഞ്ച് നമുക്ക് നെക്ക് പോകും, ബാക്കിയുള്ള 4.25 ഇഞ്ചാണ് നമുക്ക് ഷോൾഡറായിട്ട് ഞാൻ എടുത്തേക്കണം. ഇവിടെ നിന്ന് ഒരു 6.5 ഇഞ്ച് മതി നമുക്ക് റിഗാള്, അതിങ്ങനെ നമുക്കിങ്ങ് വരച്ചിടാം. എന്നിട്ട് ഇതിൻ്റെ നേരെയാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കേണ്ടത്. അപ്പോൾ അവരുടെ അളവ് നമുക്ക് വേണ്ടത് 23 ആണ്, 11.5. അപ്പോൾ 40 ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് അതിൻ്റെ കൂടെ നൈറ്റി എന്ന് പറയുമ്പോൾ ശകലം ലൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 40-ൻ്റെ കൂടെ 6 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 46, അതിൻ്റെ പകുതിയാണ് 23. അപ്പോൾ ഞാൻ 11.5 എടുത്തേക്കണം. 23 എന്ന് പറയുമ്പോൾ 11.5, 23. നമുക്കൊരു ഷേപ്പൊക്കെ ഉള്ള നൈറ്റിയാണിത്. അപ്പോൾ 23x20 നമുക്ക് കൊടുക്കാം. 23x20 നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ സീറ്റൊക്കെ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഈ സീറ്റ് അളവൊക്കെ നമുക്കൊരു 23 ഇഞ്ച് ലെങ്ത്തിൽ അവർക്ക് സീറ്റ് എത്രയുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ സീറ്റ് 26 ആണ്. അപ്പം 26-ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് അപ്പോൾ 28. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 13x14. അപ്പോൾ അത്ര വല്ലതും കൂടുതൽ എടുക്കട്ടെ. നൈറ്റി ആകുമ്പോൾ നമുക്ക് കുറച്ച് ലൂസിൽ വേണം. പിന്നെ ഇവിടെ നിന്ന് നേരെ ഉള്ള വൈഡിങ്ങിലേക്ക്, തുണിയുടെ വൈഡിങ് അനുസരിച്ചിട്ട് അങ്ങോട്ട് ചരിച്ച് പരക്കണം. പിന്നെ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടണത്. ഇപ്പോൾ കിട്ടുന്ന സ്ലീവ് മാക്സിമം ഇവർക്ക് വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര സ്ലീവ് വേണോ അത്രയും മാത്രം എടുത്താൽ മതി. ഇവർക്ക് ഞാനിപ്പോൾ മാക്സിമം കിട്ടുന്നത് 9.5 ഇഞ്ച് സ്ലീവാണ്. അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തപ്പോൾ ഞാൻ സ്ലീവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഒരു 3.25 ഇഞ്ച് നമ്മൾ അതൊന്ന് മാർക്ക് ചെയ്തിടണം. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ തയ്ക്കുമ്പോൾ ഈ മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് നീക്കിയിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ടിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ. നമുക്ക് എത്രയാണ് ബാക്ക് നെക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്ര അടയാളപ്പെടുത്താം. ബാക്ക് നെക്ക് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഫ്രണ്ട് നെക്ക് ഞാൻ കുറച്ച് ഈ ലെങ്ത്തിൽ തന്നെ എടുത്തിട്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു പീസാണ് നമ്മളിവിടെ വയ്ക്കാൻ പോണത്. ആ ഒരു മോഡല് ഇങ്ങനെ ഒരു പീസാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് വെട്ടിയെടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ട് നെക്ക് തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നൈസ് സ്പ്രേ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണത്. ഇത് കാരണം ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള മോഡലാണല്ലോ. അപ്പം കഴുത്ത് ഇവർക്ക് ഞാൻ 7 ഇഞ്ചാണ് എടുത്തേക്കണത്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മുടെ മുകളിൽ തയ്യൽ തുമ്പായിട്ട് പോകും, ബാക്കി 6.5 ഇഞ്ച് നെക്കാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഔട്ട് ലൈനാണ് ഇങ്ങനെ. അപ്പോൾ ഇത് നമുക്കൊരു തുണിയിലേക്ക് ഒട്ടിച്ചിട്ട് പൈപ്പിംഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇത് നൈറ്റി പീസ് ആയതുകൊണ്ട് കഷ്ട പീസാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസ്, ഈ രണ്ട് മൊത്തം 4 പീസ് ഉണ്ടാവും, അതിൽ 2 പീസ് ഞാൻ ജോയിൻ ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഈ നൈസ് സ്പ്രേ ഒട്ടിച്ചിട്ട് വരാം. 1/2 ഇഞ്ച് നീക്കിയിട്ട് നമുക്കിത് അയേൺ ചെയ്തിട്ട് മടക്കി അടിക്കാം. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ഇതേപോലെ നമുക്ക് പൈപ്പിംഗ് കൊടുക്കാം. അപ്പോൾ ഞാൻ അയേൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡൊന്ന് അടിച്ചെടുക്കാം. 3 സൈഡും നമുക്ക് അടിച്ചെടുക്കാം. പിന്നെ നമുക്കിത് ഫ്രണ്ട് പീസിലേക്ക് വയ്ക്കാം. നമുക്ക് 1/4 ഇഞ്ച് നീക്കിയിട്ടിട്ട് കഴുത്ത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ
നൈറ്റിയുടെ പീസിലേക്ക് വെച്ചിട്ട് ഫ്രണ്ടിനേക്ക് ഈ ഒരളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളിത് ഒപ്പം അടുക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ചീത്ത ഭാഗം, അതായത് നല്ല ഭാഗം, ഇത് ചീത്ത ഭാഗം. ഇനി ഈ ചീത്ത ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് അടിക്കുന്നത്. അപ്പം ഇത് ചീത്ത ഭാഗം, ഇതിൻ്റെ ഈ ഭാഗം നല്ലത്. ഇങ്ങനെ അടിക്കാം. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഈ നെക്ക് മറിക്കണം. ഇതടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ മൂല മാത്രം കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പുറത്തേക്ക് മറിക്കാം. ഇത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്ററും തുണിയുടെ സെൻറ്ററും കറക്റ്റാക്കി നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിനുശേഷം ഞാനിങ്ങനെ ഒരു ലെയ്സാണ് വെക്കുന്നത്. ഇങ്ങനെ ഈ സ്ക്വയർ ഭാഗത്തായിട്ട് നമുക്ക് ഈ ലെയ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിനൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് നെക്കാണ് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് നെക്ക് വേണ്ടത് 4 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 4 ഇഞ്ച് വെക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. ഇതിൽ ഞാൻ ക്രോസ് പീസാണ് വെക്കുന്നത്. അപ്പോൾ ക്രോസായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് പീസ് വെച്ച് നമുക്ക് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ക്രോസ് പീസ് ഞാനിങ്ങനെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വെട്ടിക്കൊടുക്കും. വെട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് നിങ്ങൾ തയ്ച്ചെടുക്കും. ബാക്ക് നെക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ വെക്കണം. കൂട്ടി ബാക്കൊക്കെ വീണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് അടിച്ച് പിന്നെ അതിനുശേഷം ഞാൻ അടി മടിക്കടിച്ചിട്ടുണ്ട്. അടി 2 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ മടിക്കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് മാത്രം ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ സ്ലീവ് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കൈയും വെറുതെ റഫായിട്ടൊന്ന് സൈഡ് അടിച്ചിട്ടുണ്ട്. അടി മടിക്കടിച്ചതിന് ശേഷം സൈഡൊന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് പോർഷൻ. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ബോഡിയിലേക്ക് കൈ എങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ കൈക്കൂടെ ഭാഗം ഒപ്പം പിടിച്ചിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഇവിടെ ആരോ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ആരോ മാർക്കിലാണ് ഞാൻ ഈ കൈ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ ഈ ലേസ് വെച്ചാൽ ഇതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് കൈക്കൂടെ ഭാഗം ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ വൺ സൈഡ് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഈ സൈഡും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്ലീവ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി മറ്റേ സ്ലീവും കൂടി ഫിറ്റ് ചെയ്യാം. അപ്പോൾ കൈ 2 ഞാനിവിടെ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയുടെ വണ്ണമൊക്കെ നോക്കിയിട്ട് സൈഡ് അടിക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് താഴത്തുനിന്ന് കുറച്ച് ഭാഗം നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതിനകത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാകും. ഇനി ഓരോരുത്തരുടെ വണ്ണമൊക്കെ അനുസരിച്ചിട്ട് ഇത് ഷേപ്പ് ചെയ്ത് അടിക്കാവുന്നതാണ്. Thank you.
അപ്പം ഇത്രയേ ഉള്ളൂ നൈറ്റിയുടെ സ്റ്റിച്ചിങ്. അപ്പം നമ്മുടെ നൈറ്റി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു മോഡലാണ്. അപ്പം ഞാൻ സ്ലീവിൽ ലേസ് വെച്ചിട്ടില്ല. അപ്പം ഇവർക്ക് ഞാനിത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഇവർക്ക് ലേസ് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവിലും ലേസ് വെച്ച് അടിക്കാം. അപ്പം എല്ലാവരും ഇങ്ങനെ ഒരു നൈറ്റി അടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അടിക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.